2047-ഓടെ വിഴിഞ്ഞം തുറമുഖത്തെയും ലോകോത്തര തുറമുഖമാക്കുമെന്ന് അവകാശവാദവുമായി കേന്ദ്ര സർക്കാർ. അമൃത് കാൽ 2047 വിഷന്റെ ഭാഗമായാണ് പുതിയ പദ്ധതി ആവിഷ്കരിക്കുക. സിംഗപ്പൂർ, കൊളംബോ തുടങ്ങിയ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾക്കൊപ്പം ഇടം പിടിക്കുന്ന തരത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തെയും ലോകോത്തര തുറമുഖമാക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നത്. 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമൃത് കാൽ 2047 എന്ന ആശയം അവതരിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന 2047-ൽ രാജ്യത്തിന് വിവിധ രംഗങ്ങളിൽ വളർച്ചയുണ്ടാക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. 2025-നകം മാസ്റ്റർ പ്ലാനും 2026-നകം സാങ്കേതിക സാമ്പത്തിക സാധ്യതാ റിപ്പോർട്ടുകളും തയ്യാറാക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അതിർത്തി പ്രദേശം നിർണയിക്കൽ, ഭൂമിയുടെ ലഭ്യത, കൂടുതൽ ആഴം ആവശ്യമുണ്ടെങ്കിൽ ഡ്രഡ്ജിംഗ് നടത്തൽ, സാമ്പത്തിക പ്ലാൻ ഉൾപ്പെടെയുള്ളവ മാസ്റ്റർ പ്ലാനിലുണ്ടാകും. കടലിന് 20 മീറ്റർ പ്രകൃതിദത്ത ആഴമുള്ളതും അന്താരാഷ്ട്ര കപ്പൽപാതയിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലമുള്ളതും വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് അനുകൂലമാണെന്ന് അമൃത് കാൽ വിഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര മാനദണ്ഡ പ്രകാരം മണിക്കൂറിൽ 200 വീതം കണ്ടെയ്നറുകൾ കയറ്റാനും ഇറക്കാനും സാധിക്കുന്ന വിധം ഓരോ കപ്പലിനുമായി 6 ക്രെയിനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ വേഗത്തിൽ ഇറക്കാനും കയറ്റാനും ഇതിലൂടെ കഴിയും. വിഴിഞ്ഞം തുറമുഖ പ്രവർത്തനം സജ്ജമാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പലിനും നങ്കൂരമിടാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഏക തുറമുഖമായി വിഴിഞ്ഞം മാറും. സംസ്ഥാനത്തിന്റെ വികസനത്തിന് വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ 1.5 ദശലക്ഷം TEU ആയിരിക്കും തുറമുഖത്തിന്റെ ശേഷി. രണ്ടാം ഘട്ടത്തിലാവട്ടെ 2.5 ദശലക്ഷം. മൂന്നാം ഘട്ടത്തിൽ 3 ദശലക്ഷം TEU ശേഷി ഉയർത്തും. ചരക്കു നീക്കത്തിന് ആദ്യഘട്ടത്തിൽ 32 ക്രെയിനുകളാകും ഉണ്ടാവുക. 8 ഷോർ ക്രെയിനുകളും 24 യാർഡ് ക്രെയിനുകളും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം എത്തിയ ആദ്യ കപ്പലിൽ 1 ഷോർ ക്രെയിനും 2 യാർഡ് ക്രെയിനുകളുമാണ് ഉണ്ടായിരുന്നത്. പ്രധാനമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് പ്രവർത്തിക്കുക. മദർഷിപ്പുകളിൽ എത്തുന്ന കണ്ടെയ്നറുകളിൽ 90% ട്രാൻസ്ഷിപ്മെന്റ് രീതിയിൽ ചെറുകപ്പലുകളിലേക്ക് മാറ്റി ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. ശേഷിക്കുന്ന 10% റോഡ്, റെയിൽ മാർഗം അയക്കും. ആഭ്യന്തര കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തെത്തുക. അതിനാൽ കൊളംബോ, ദുബായ്, സിംഗപ്പൂർ തുറമുഖങ്ങൾക്ക് വിഴിഞ്ഞം ഭീഷണിയാകില്ല. ആദ്യഘട്ടത്തിൽ 10 ലക്ഷം കണ്ടെയ്നറുകളാണ് തുറമുഖത്തെത്തുക. രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്ന് 18 കിലോമീറ്റർ മാത്രം അകലെയാണ് വിഴിഞ്ഞം തുറമുഖം. കൂറ്റൻ മദർഷിപ്പുകൾക്ക് ഇവിടെ നങ്കൂരമിടാനാകും. ഇതോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ചരക്കു നീക്ക സംവിധാനമാകും വിഴിഞ്ഞത്ത് തയ്യാറാവുക. മദർഷിപ്പുകളിൽ നിന്ന് രാജ്യത്തെ മറ്റ് തുറമുഖങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ എത്തിക്കാനുള്ള സംവിധാനവും വിഴിഞ്ഞത്തുണ്ട്. 22 യാർഡ് ക്രെയിനുകളും 7 ഷിഫ്റ്റ് ഷോക്ക് ക്രെയിനുകളും വിഴിഞ്ഞത്ത് സ്ഥാപിക്കും. ഇതിൽ ആദ്യഘട്ടമായി ഷെൻഹുവ 15-ൽ 1 ഷിഫ്റ്റ് ഷോക്ക് ക്രെയിനും 2 യാർഡ് ക്രെയിനുകളുമാണ് എത്തിച്ചിട്ടുള്ളത്. ചൈനയിൽ നിന്നുള്ള അടുത്ത കപ്പലുകളിൽ കൂടുതൽ ക്രെയിനുകൾ എത്തിക്കും. പിന്നീട് 6 മാസം ട്രയൽ പീരീഡ് ആയിരിക്കും. തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതോടെ 650 പേർക്ക് നേരിട്ടും 5000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും. തുറമുഖത്തേക്കുള്ള റെയിൽ പാതയ്ക്കു വേണ്ടിയുള്ള വിശദ പദ്ധതി രേഖ പൂർത്തിയായിട്ടുണ്ട്. സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതിക്കായി സമർപ്പിച്ചിട്ടുമുണ്ട്. തുറമുഖത്തേക്കുള്ള 1.75 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം അടുത്ത വർഷം പൂർത്തിയാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. 500 മീറ്റർ പൂർത്തിയായിട്ടുണ്ട് ഇതുവരെ. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാക്കി കഴിയുന്നത്ര വേഗത്തിൽ ലാഭകരമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് സർക്കാർ. ലോകത്തെ വൻ കപ്പൽ കമ്പനികൾ സഹകരിക്കാൻ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. പ്രദേശവാസികളെ ഒപ്പം നിർത്തിയാണ് തുറമുഖ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.